വെറുതെ റാൻഡം ആയിട്ട് ആർക്കും ആരെങ്കിലും അടിച്ചിട്ട് പോകാനൊക്കെ പറ്റും, പക്ഷേ കൃത്യസമയത്ത് വേണ്ടപ്പം വേണ്ടതുപോലെ അടിക്കണമെങ്കിൽ അതിനൊരു ഇത്തിരി കഴിവ് തന്നെയാണ്. ഇംഗ്ലണ്ട് ആ കാര്യത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ എയ്റ്റ് പ്രവേശനം അത്യാവശ്യം സംശയത്തിൻ്റെ മുന്നിൽ നിന്നതായിരുന്നു. നെറ്റ് റൺ റേറ്റ് വളരെ താഴെയായിരുന്നു. വളരെ താഴെ എന്ന് പറഞ്ഞാൽ ലിറ്ററലി മൈനസിലായിരുന്നു. -1.80 ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെ ഇംഗ്ലണ്ടിൻ്റെ നെറ്റ് റൺ റേറ്റ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒമാനെ ചവിട്ടി തേച്ച് ഛിന്ന ഭിന്നമാക്കിയതിന് ശേഷം അവരുടെ നെറ്റ് റൺ റേറ്റിലുണ്ടായ കുതിപ്പെന്ന് പറഞ്ഞാൽ +3.80 ആണ്. അതായത് വെറും 19 പന്തുകൾ മാത്രം ചിലവഴിച്ച് 101 പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ട് ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള വിജയങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് ഇന്നലെ ഒമാനെതിരെ നേടിയെടുത്തത്. അബ്സല്യൂട്ട്ലി ഒമാനെ ഇംഗ്ലണ്ടിൻ്റെ പോരാളികൾ കഷാപ്പ് ചെയ്ത് വിടുകയായിരുന്നു എന്ന് തന്നെ പറയാം. 2 വിക്കറ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത അടി അടിച്ച് നല്ല രീതിയിൽ തന്നെ ഒമാനെ ഇല്ലാതാക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഒമാനെ വെറും 47 റൺസിന് ഓൾ ഔട്ട് ആക്കാൻ ഇംഗ്ലണ്ടിനെ കൊണ്ട് കഴിഞ്ഞു. ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ബോളിംഗ് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ജോഫ്ര ആർച്ചറിന്റെ തീയുണ്ടകൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിനകത്ത് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ആർച്ചർ 3.2 ഓവറിൽ 12 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. മാർക്ക് വുഡ് 3 ഓവറിൽ 12 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. ആദിൽ റഷീദ് 4 ഓവറിൽ വെറും 11 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ്സ് പിഴുതെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ റൺ റേറ്റ് ആവട്ടെ, റൺ റേറ്റ് മീൻസ് ഇക്കോണമി റേറ്റ്, 2.8 ആയിരുന്നു. ഒമാന്റെ നിരയിൽ ആർക്കും കാര്യമായിട്ട് റൺസ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഷൊയ്ബ് ഖൈൻ എന്ന് പറയുന്ന താരത്തിന് മാത്രമാണ് 2 അക്കത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് 11 റൺസാണ് എടുക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാവരും തീർത്തും നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഇംഗ്ലീഷ് സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ബാറ്റ് ചെയ്ത ഓപ്പണർമാർ നമ്മുടെ ഫിൽസാർട്ടും ബട്ട്ലറുമാണ്. ഫിൽസാർട്ട് ബിലാൽ ഖാന്റെ ബോളിൽ വിക്കറ്റായി മടങ്ങി. ഫിൽസാർട്ട് 3 പന്തിൽ നിന്നും 12 റൺസ് എടുത്തു. പിന്നെ ജോസ് ബട്ട്ലർ നോട്ട് ഔട്ടായി നിൽക്കുമായിരുന്നു. 8 പന്തിൽ നിന്നും 24 റൺസ് എടുത്താണ് ബട്ട്ലർ ഔട്ടായത്. പിന്നെ വിൽ ജാക്സിന്റെ വിക്കറ്റ് നഷ്ടമായി. വിൽ ജാക്സ് ഇത്തിരി സ്കോർ താഴ്ന്ന റൺ റേറ്റ് ആയിരുന്നു. 7 പന്തിൽ നിന്ന് 5 റൺസ് മാത്രമേ ബിൽ ജാക്സിന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ വംശനായിട്ടുള്ള കശ്യപിന്റെ ക്യാച്ചിലാണ് അദ്ദേഹം പുറത്തായത്. പിന്നെ ബെയർസ്റ്റോ 2 പന്തിൽ നിന്നും 8 റൺസ് എടുത്തു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വെറും 19 പന്ത് മാത്രം ചെലവഴിച്ച് ഇംഗ്ലണ്ട് ഒമാന്റെ സ്കോറിനെ തച്ച് തകർത്ത് വിട്ടപ്പോൾ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി. 3.1 ഓവറിൽ ഇംഗ്ലണ്ട് ചേസ് ചെയ്ത് വിജയിച്ചപ്പോൾ നെറ്റ് റൺ റേറ്റ് -1.80 നിന്നും +3.80 വളരെ വലിയ കുതിപ്പാണ് നടത്തിയത്. അടുത്ത മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഫ്രീ ആയിട്ട് സ്കോട്ട്ലൻഡിനെ സൂപ്പർ എയ്റ്റിലേക്ക് കടക്കാം.